നമസ്കാരം. കാരണവർ വീടിൻ്റെ മേൽക്കൂര ഓല കെട്ടിക്കുകയാണ്. പഴയകാലത്തെ വീടുകൾക്ക്, ഓലമേഞ്ഞ വീടുകൾക്ക് എല്ലാ വർഷവും പഴയ ഓല മാറിയിട്ട് പുതിയ ഓല മേയുന്ന പതിവുണ്ടായിരുന്നു. അന്ന് സൗഹാർദ്ദത്തിൻ്റെ ഉത്സവം കൂടിയായിരുന്നു ഇത്തരം സംഭവങ്ങൾ. പുരപ്പുറത്ത് ജോലിക്കാരോടൊപ്പം കാരണവരുടെ മകനുമുണ്ട്. വെയിൽ കൂടിക്കൂടി വന്നപ്പോൾ കാരണവർ മകനോട് വിളിച്ച് പറഞ്ഞു, മോനെ നല്ല വെയിലുണ്ട്, ഒരു തോർത്തെങ്കിലും എടുത്ത് തലയിലിടൂ എന്ന്. മകനത് കാര്യമാക്കിയില്ല, നേരെ കടന്നുപോയി. കാരണവർ ഒരിക്കൽ കൂടി തലയിൽ തോർത്തിടുന്ന കാര്യം മകനെ ഓർമ്മിപ്പിച്ചു. ഈ അച്ഛൻ്റെ ഒരു കാര്യം, വെയിൽ കൊള്ളാതെ ജീവിക്കാൻ പറ്റുമോ? മകൻ പ്രതികരിച്ചു. കുറച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കാരണവർ പോയി. കാരണവർ പോയിട്ട് വരുമ്പോൾ 2.5 വയസ്സുള്ള മകൻ്റെ മകനും കൂടി ഇദ്ദേഹത്തോടൊപ്പം കൂടി. ആ കൊച്ചുമകനെയും ഒക്കത്തെടുത്തുകൊണ്ട് കാരണവർ ഓല കെട്ടിന് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മുകളിലിരുന്ന മകൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ മോൻ വെയിൽ കൊള്ളുന്നു. ആ പിതാവിന് ദേഷ്യം വന്നു, ഭ അതല്ലേടാ നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞത്. കാരണവർ പ്രതികരിച്ചു, എല്ലാ മാതാപിതാക്കൾക്കും അവരവരുടെ മക്കളോട് സ്നേഹവും വാത്സല്യവും ഏറെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ എപ്രകാരമാണോ സ്നേഹവും വാത്സല്യവും കൊടുത്ത് വളർത്തുന്നത്, അതുപോലെ തന്നെയാണ് നിങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കൾ വളർത്തിയത്. അത് നമ്മൾ ഓർമ്മിക്കുക തന്നെ വേണം. ഈ അറ്റാച്ച്മെൻറ്റ് മക്കൾക്ക് നിങ്ങളോടുമുണ്ട്, മാതാപിതാക്കളോടുമുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പല സന്ദർഭങ്ങളിലും പല വീടുകളിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നു. എന്താണതിന് കാരണം? ആശയവിനിമയം കുറയുന്നതാണ് കാരണം. എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറയെ സ്നേഹമുണ്ട്, അത് പുറത്തു കൊണ്ടുവരികയാണ് വേണ്ടത്. ഇവിടെ ഒരു ക്രിസ്റ്റൽ ബോക്സ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇതൊരു ഗ്ലാസ് ബോക്സാണ്, എല്ലാവർക്കും വ്യക്തമായി കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതിനകം ശൂന്യമാണ്. ശൂന്യമാണെന്ന് പറയുമ്പോൾ ഇത് ശൂന്യമല്ല യഥാർത്ഥത്തിൽ. കാരണം ഇത് നമ്മുടെ മനസ്സായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിറയെ സ്നേഹപുഷ്പങ്ങളുണ്ട്. ആ സ്നേഹപുഷ്പങ്ങൾ നമുക്ക് കാണണമെങ്കിൽ പരസ്പരം ആശയവിനിമയം ചെയ്യണം. ഉള്ളിലുള്ള സ്നേഹപുഷ്പങ്ങളെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ, അത് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ, ആ സ്നേഹം പങ്കുവയ്ക്കപ്പെടണമെങ്കിൽ പരസ്പരം മനസ്സ് തുറക്കുകയാണ് വേണ്ടത്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ സ്നേഹപുഷ്പങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നോ ബജറ്റ് കണ്ടല്ലേ, ഇത് നിറയെ സ്നേഹപുഷ്പങ്ങളാണ്. ഇതിനുള്ളിൽ നിറയെ സ്നേഹത്തിൻ്റെ നൈർമല്യമുള്ള പുഷ്പങ്ങളാണ്. നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ഇത് നമ്മുടെ മനസ്സാണ്. ഈ മനസ്സിലുള്ള സ്നേഹത്തെ പുറത്തു കൊണ്ടുവരുവാൻ എപ്പോഴും ആശയവിനിമയം വേണമെന്നാണ് പറഞ്ഞു വന്നത്. നമ്മുടെ കുടുംബങ്ങൾ ആശയവിനിമയം കുറഞ്ഞു പോകുന്നു. അതുകൊണ്ട് ദിവസവും നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നൊരവസരം വീടുകളിലുണ്ടാകണം. കുറഞ്ഞത് രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തെങ്കിലും എല്ലാവരും ഒന്നിച്ചു കൂടുകയും അവരവരുടെ കാര്യങ്ങൾ പറയുകയും പരസ്പരം പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ സ്നേഹം എന്നും നിലനിൽക്കും. ഉള്ളിലുള്ള സ്നേഹം പുറത്തു വന്നുകൊണ്ടേയിരിക്കും. ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം കുടുംബജീവിതം സുഖകരമായി മുന്നോട്ട് പോകും. അപ്പോൾ അല്പമാത്രമായ അസ്വാരസ്യങ്ങളും പരിഭവങ്ങളുമെല്ലാം അതിൽ അലിഞ്ഞ് ഇല്ലാതായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് കൂട്ടായ്മയുടെ വസ്ത്രം തീർക്കാം നമ്മുടെ വീടുകളിൽ.